ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂക്കിയുടെ വൺ എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന് അത്ര മികച്ച റിവ്യൂസ് അല്ല ഇതിനോടകം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് വിശ്വനാഥന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് ബോബി സഞ്ജയാണ്. പലരും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് ആവറേജ് അഭിപ്രായം എന്ന് തന്നെയാണ്. എന്നാൽ കുറച്ച് പ്രേക്ഷകരെങ്കിലും സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഈ ഒരു ആവറേജ് അഭിപ്രായം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നാം കാണുന്നത് സിനിമ കാണുവാനായിട്ട് ആദ്യ ഷോയിൽ തന്നെ കയറിയിരിക്കുന്നത് കൂടുതലും യുവാക്കളായിരിക്കും. യുവാക്കൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തോട് വലിയൊരു താല്പര്യമില്ലാത്ത യുവാക്കൾക്ക്, സിനിമയോട് നെഗറ്റീവ് അഭിപ്രായം തന്നെയായിരിക്കും പറയാനുണ്ടാകുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് വൺ. ഒപ്പം തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നാൽ അതിലുപരി വലിയൊരു തിരക്കഥ എന്നൊന്നും നമുക്ക് അവകാശപ്പെടാനില്ലാത്ത ഒരു തിരക്കഥ തന്നെയായിരുന്നു സിനിമയുടേത്. അപ്പോൾ വൺ എന്ന സിനിമയുടെ ഈ ഒരു ആവറേജ് റെസ്പോൺസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം വരെ തിയേറ്ററുകളിലെ മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ കാര്യമാണ്. വൺ എന്ന സിനിമയുടെ വമ്പൻ റിലീസിന് വേണ്ടി ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ പല തിയേറ്ററുകളിലെയും ഷോ കൗണ്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇത് വലിയൊരു തിരിച്ചടിയായി പോയോ അല്ലെങ്കിൽ മണ്ടത്തരമായി പോയില്ലേ എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ദ പ്രീസ്റ്റ് എന്ന സിനിമ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ പണം വാരിയ ഒരു മലയാളം സിനിമയായിരുന്നു. തിയേറ്റർ ഉടമകളുടെ എല്ലാം തന്നെ വലിയൊരു അംഗീകാരം സിനിമയ്ക്ക് ലഭ്യമായതാണ്. ഇപ്പോഴത്തെ മമ്മൂക്കിയുടെ മറ്റൊരു സിനിമ വന്ന് അത് തകർത്ത് റീമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു മികച്ചൊരു റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ മമ്മൂക്കിയുടെ മുഖ്യമന്ത്രി വേഷത്തിലെത്തുന്ന ഈ ഒരു കടക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന വൺ എന്ന സിനിമ ഈ ഒരു സമയത്ത് തിയേറ്ററുകളിലേക്ക് ദ പ്രീസ്റ്റ് എന്ന സിനിമ മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എത്തിയത് എന്ന് നാം വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട്. സിനിമ നിങ്ങൾ കണ്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.